നമസ്കാരം. കന്നഡയും തുളുവെന്ന് എനിക്കറിയില്ല, മലയാളം മാത്രമേ അറിയൂ. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്നുള്ളത്, കർണാടക ജനപദ പരിഷത്തിന്റെ ഒരു അംഗമാണ് ഞാൻ. അപ്പോ എനിക്ക് ഈ വേദി തന്ന അഖിലേഷിന് ഒരു താങ്ക്സ് പറയാണ് ഈ ഒരു അവസരം നൽകിയതിന്. നമ്മൾ പ്രളയം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? നമുക്കെല്ലാം ദുരന്തം സമ്മാനിച്ച 2018 ഓഗസ്റ്റ് മാസത്തിൽ സംഭവിച്ച പ്രളയം, അതിന്റെ ഒരു ഭീകരമായ മുഖമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് നവ്യ നായർ. ഒരു പാടുമ്പോ എന്റെ പൊട്ടമറസിൽ തോന്നിപ്പോ ഞാൻ ഓടി കേട്ടാ വന്നത്. നോക്കിയാ കാണാത്ത ഉയരത്തിലുള്ളത്, എനിക്ക് ഉദിച്ചിട്ടുള്ളത് അല്ലെങ്കില് എന്റെ നേർവഴിക്ക് നടത്തണമെന്ന് ഞാനെന്നും പ്രാർത്ഥിച്ചിരുന്നില്ലേ? എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ സ്വപ്നം കാണിച്ചത്? എന്തിനായിരുന്നു? ഭാവന. ഭാവന. ഹലോ മിസ്റ്റർ കുഞ്ഞു, ഇത് ഞാനാ പത്മ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം തന്നെയല്ലേ? ആ ഇത് എപ്പ എത്തി ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്? നമ്മുടെ കാസർഗോഡിന്റെ സ്വന്തം കലാകാരി കാവ്യ മാധവൻ. നീലേശ്വരത്തിനാ മിസ്സിങ് എന്ന് പറയുന്നത് അത് വലിയ മിസ്സിങ് തന്നെയാണ്. കാരണം നീലേശ്വരത്ത് താമസിച്ച അത്ര തന്നെ ഏകദേശം ഞാനിപ്പോ ഇവിടെ എത്തിയിട്ടായി. ഇനിയിപ്പോ ഒരു വർഷം എന്ന് പറയുമ്പോ അത്ര തന്നെ ആയി ഇവിടത്തേക്ക് മാറിയിട്ട് എന്ന് തന്നെ പറയും. അപ്പൊ നാടിനെ മിസ് ചെയ്യാന്ന് വെച്ചാ അതൊരു വല്ലാത്തൊരു മിസ്സിങ് തന്നെയാണ്. കെ ആർ ഗൗരിയമ്മ. വയസ്സും പ്രായമൊക്കെ അറിയില്ല, അതിനെന്താ പറയാന്ന് അറിയില്ല. കൊടുക്കാനുള്ള കാശിന്റെ കണക്കിന് മാത്രം കണക്ക് പറഞ്ഞില്ല ആൾക്കാരുണ്ട്. കടം കൊടുക്കുമ്പോ രേഖ വേണം, അതിനാ ജില്ലാ ജഡ്ജിയുടെ കാണുമ്പോ തന്നെ നിക്കണേ. ദേ അവരുടെ അടുത്ത് ഇവിടെ നിന്നൊക്കെ പറഞ്ഞു ഉഴപ്പിയാലുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, എന്റെ കാശ് ഇപ്പൊ തരൂ. എസ് ജാനകി അമ്മയുടെ ശബ്ദത്തിലെ ഒരു ഗാനം. അവസാനമായി ഒരു ഡിജിറ്റൽ വെടിക്കെട്ട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും.